എല്ലാ വിദ്യാർത്ഥികൾക്കും എമിക്യു മീഡിയ മലയാളത്തിൻ്റെ പുതിയൊരുവിടിയിലേക്ക് സ്വാഗതം. 1 മുതൽ +2 വരെയുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ് നിലവിൽ പുറത്തുവരുന്നത്. ഈ വീഡിയോ പരമാവധി വിദ്യാർത്ഥികളിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ നിങ്ങൾ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. ജൂൺ മാസത്തിൽ തന്നെ ക്ലാസ്സുകൾ തുടങ്ങുന്നുവെന്ന് നാം നേരത്തെ തന്നെ അറിഞ്ഞതാണ്. എന്നാൽ ഇപ്പോൾ പുതിയ വാർത്ത കൂടി എത്തുന്നു. ആദ്യത്തെ 2-3 ആഴ്ച വിദ്യാർത്ഥികളുടെ സർഗാത്മക കഴിവുകൾ പ്രോത്സാഹിപ്പിക്കുന്ന രീതിയിലുള്ള ക്ലാസ്സുകൾ വച്ചതിന് ശേഷം മാത്രം ജൂലൈ മാസത്തോടെ പഠഭാഗങ്ങൾ പഠിപ്പിക്കുന്നതിലേക്ക് എത്തിയാൽ മതി എന്ന നിർദ്ദേശം നിലവിൽ വരുന്നു. ഇത് വിദ്യാർത്ഥികൾക്ക് ഏറെ സന്തോഷം നൽകുന്ന ഒരു വാർത്തയാണ്. 2021 ജൂൺ മാസത്തിൽ സ്കൂളുകൾ തുറക്കുമ്പോൾ അഥവാ ഓൺലൈൻ ക്ലാസ് ആരംഭിക്കുമ്പോൾ എങ്ങനെയായിരിക്കണം പുതിയ രീതിയിലുള്ള ഓൺലൈൻ ക്ലാസ് എന്നതിനെ സംബന്ധിച്ച് അധ്യാപക സംഘടനകളുടെയും അധ്യാപകരുടെയും നിർദ്ദേശങ്ങൾ ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊന്ന് നോക്കാം. ഓരോ ക്ലാസ്സിലെയും കുട്ടികളെയും വ്യത്യസ്ത ബാച്ചുകളായി തിരിച്ച് ഓരോ ദിവസം നിശ്ചിത എണ്ണം കുട്ടികളെ എല്ലാ ക്ലാസ്സുകളിലും എത്തുന്ന രീതി നടപ്പിലാക്കാനും ഷിഫ്റ്റ് സമ്പ്രദായത്തിൽ കുട്ടികളെ സ്കൂളിൽ വരുത്താനുമുള്ള നിർദ്ദേശമുണ്ട്. എല്ലാ സ്കൂളുകളിലെയും കുട്ടികളുടെ എണ്ണം ഒരുപോലെയല്ല. 50 കുട്ടികളിൽ താഴെയുള്ള വിദ്യാലയങ്ങളുമുണ്ട്. ഇങ്ങനെയുള്ള വിദ്യാലയങ്ങളിൽ കടുത്ത നിയന്ത്രണങ്ങൾ ആവശ്യമില്ല എന്ന നിർദ്ദേശമുണ്ട്. സ്കൂൾ വാഹനങ്ങളിൽ കുട്ടികളെ കൊണ്ടുവരുന്നത് നിയന്ത്രണ വിധേയമാക്കണം. വിദ്യാലയങ്ങളിലെ മുഴുവൻ അധ്യാപക അനധ്യാപക ജീവനക്കാരും വാക്സിനേഷന് വിധേയരായി എന്ന് ഉറപ്പാക്കണം. വാക്സിനേഷന് വിധേയരാകാത്ത രക്ഷിതാക്കളോ ഉദ്യോഗസ്ഥരോ സ്കൂൾ സന്ദർശിക്കരുത് എന്ന നിർദ്ദേശമുണ്ട്. കോവിഡ് വ്യാപനത്തിന് സ്കൂൾ തുറന്നു അനുകൂല സാഹചര്യങ്ങൾ ഉണ്ടാകുന്ന ഘട്ടത്തിൽ നിർദ്ദേശങ്ങളാണിവ. വിദ്യാർത്ഥികൾക്ക് അങ്ങേയറ്റം സന്തോഷവും സൗകര്യപ്രദവുമായ നിർദ്ദേശങ്ങളാണ് അധ്യാപകർ മുന്നോട്ട് വച്ചിരിക്കുന്നത്. ഇതോടെ നമ്മുടെ വീഡിയോ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക. കൂടുതൽ വിദ്യാർത്ഥികളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. ഇതുപോലുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവായ വീഡിയോകൾക്കായി നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ എന്നെ വിളിച്ചു ചെയ്താൽ പുതിയ വീഡിയോസ് എല്ലാം തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.